അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വഹബീബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ദിനങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധമായ ഹിജർ വർഷത്തിൽ അവസാനത്തെ മാസവും ശ്രേഷ്ഠമായ പവിത്രമായ നാലു മാസങ്ങളിൽ വളരെ പ്രധാനവുമായ മാസമാണ് ദുൽഹിജ്ജ. സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടുന്ന എല്ലാ സൽക്കർമ്മങ്ങളും ഒരുമിച്ച് കൂടുന്ന ദിനങ്ങൾ വരുന്നത് ഈ വിശുദ്ധമായ ദുൽഹിജ്ജയിലാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ശബദം ചെയ്തു പറഞ്ഞ 10 ദിനരാത്രങ്ങളുണ്ട്. വൽ ഫജർ വലയാലിൻ അശർ, 10 രാത്രികളെ വിളിച്ച് അള്ളാഹു തആല ശബദം ചെയ്തത് പരിശുദ്ധ ദുൽഹിജ്ജയിലെ ദിവസങ്ങളെ കുറിച്ചാണ്, രാത്രികളെ കുറിച്ചാണ് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ആ 10 രാത്രികൾ കഴിഞ്ഞു വരുന്ന പ്രഭാതം അള്ളാഹു സുബ്ഹാനഹു വതആല പെരുന്നാൾ ദിനത്തെ വിളിച്ചുകൊണ്ടാണ് ശബദം ചെയ്തതെന്നും ഈ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ 10 ദിനങ്ങളുടെയും അതുപോലെ രാത്രികളുടെയും ഒക്കെ വളരെ വലിയ പ്രത്യേകത, സത്യവിശ്വാസി അവന്റെ ജീവിതത്തിൽ നിർവഹിക്കുന്ന ഏതു ശ്രേഷ്ഠമായ അമലുകളും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ 10 ദിവസങ്ങളിലുള്ള അമലുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാം. ആ 10 ദിനങ്ങൾ ഏതെന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒരുപാട് പണ്ഡിതന്മാർ അത് ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളാണ് എന്ന് പറഞ്ഞതും നമുക്ക് കാണാൻ കഴിയും. ആ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളിൽ അതിപ്രധാനമായ ദിവസമാണ് ദുൽഹിജ്ജ 9 അഥവാ അറഫ ദിനം. നിർബന്ധമായ നോമ്പുകൾക്ക് പുറമെ ഐച്ഛികമായ സുന്നത്ത് നോമ്പുകൾ വിശ്വാസിയുടെ ജീവിതത്തിൽ സാധാരണ നമ്മൾ നിർവഹിക്കേണ്ടവരാണ്. ഈ നോമ്പുകളിൽ വളരെ പ്രധാനമായി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ആദ്യമായി നമ്മോട് സൂചിപ്പിക്കുന്നത് അറഫ ദിനത്തെ നോമ്പിനെ കുറിച്ചാണ്. എന്നാൽ അറഫ ദിനത്തെ നോമ്പ് ഏത് ദിവസമാണ്, ഹാജിമാർ മക്കയിൽ അറഫയിൽ സംഗമിക്കുന്ന ദിവസമാണ് ആ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഏതു നാട്ടിൽ ജീവിക്കുന്ന വിശ്വാസിയാണെങ്കിലും അവന്റെ നാട്ടിൽ എന്നാണോ ദുൽഹിജ്ജ 9 ആഗതമാകുന്നത്, ആ ദിവസമാണ് അറഫ ദിനത്തെ സുന്നത്ത് നോമ്പെടുക്കേണ്ടത് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. ഈ ദിവസത്തിന്, അറഫ ദിനത്തിന് വളരെ വലിയ പ്രത്യേകതയാണ് ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് മഹത്വങ്ങൾ ഈ ദിനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. ആദ്യമായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് അതിന്റെ സമ്പൂർത്തീകരണം നടക്കുന്ന പ്രഖ്യാപനം നടന്നത് അറഫ ദിനത്തിലാണ്. ഹിജ്റ 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും ഒരുമിച്ചുകൊണ്ട് വിശുദ്ധ കഅബാലയത്തിന്റെ അടുത്ത് ചെന്ന് തവാഫ് ചെയ്ത് സഹി നിർവഹിച്ച് ഹജ്ജിന്റെ ഭാഗമായി പരിശുദ്ധ അറഫ ഭൂമിയിൽ സംഗമിച്ച് അവിടെ വെച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ അറഫ പ്രഭാഷണത്തിനിടയിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന എന്ന വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 3 സൂക്തത്തിലെ വചനങ്ങൾ ഓതിയിട്ട് ഞാൻ നിങ്ങൾക്കിടയിൽ പ്രബോധനവുമായി കടന്നു വന്ന പരിശുദ്ധമായ അള്ളാഹുവിന്റെ തൗഹീദും വിശുദ്ധമായ ദീനിന്റെ സന്ദേശവും ഒക്കെ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകുന്ന ദിവസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചത് അറഫ ദിനത്തിലാണ്. രണ്ടാമതായി ഹജ്ജിന്റെ പ്രധാനമായ ഒരു അമൽ അൽ ഹജ്ജ് അറഫ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അറഫ സംഗമം നടക്കുന്നത് വിശുദ്ധമായ അറഫ ദിനത്തിലാണ്, ദുൽഹിജ്ജ 9.
മാത്രമല്ല ഈ ഒരു ദിവസത്തിലാണ് സുന്നത്ത് നോമ്പുകളിൽ അതിപ്രധാനമായ അറഫ ദിനത്തെ സുന്നത്ത് നോമ്പ് നമുക്ക് അനുഷ്ഠിക്കുവാനുള്ളത്. സുന്നത്ത് നോമ്പുകളിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു വ്രതാനുഷ്ഠാനം നമുക്ക് നിർവഹിച്ചാൽ അറഫ ദിനത്തിലെ ഒരു നോമ്പ് കൊണ്ട് രണ്ടു വർഷത്തെ പാപമോചനം നേടുവാൻ സാധ്യമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നാലാമതായി, പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം സുനിശ്ചിതമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിനങ്ങളിൽ അറഫ ദിനത്തെ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. ലക്ഷോപലക്ഷം വിശ്വാസികൾ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഹാജിമാരായി അള്ളാഹുവിന്റെ അതിഥികളായി ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ചു കൂടുന്നവർ അറഫയിൽ സംഗമിക്കുമ്പോൾ ആ അറഫ ദിനത്തിന് വളരെ വലിയ പ്രത്യേകതകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, മാ മിൻ യൗമിൻ അക്സറ മിൻ അയ്യുഅതിഖല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാരി മിൻ യൗമി അറഫ. അറഫ ദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നൽകപ്പെടുന്ന വ്യക്തികളുടെ എണ്ണത്തിന്റെ തോതിൽ മറ്റൊരു ദിനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നൽകുന്നില്ല. എന്നു വെച്ചാൽ അറഫ ദിനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നരകത്തിൽ നിന്ന് വിമുക്തി ലഭിക്കുന്ന ഒരു ദിനം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിർവഹിച്ച ഏക ഹജ്ജ്, ആ ഹജ്ജത്തുൽ വിദാഇലാണ് അറഫ ഭൂമിയിൽ ഒരുമിച്ചുകൂടി ചരിത്ര പ്രസിദ്ധമായ ആ പ്രഭാഷണം നിർവഹിച്ചത്. വിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാന മൂല്യങ്ങളും മനുഷ്യ അവകാശ നിയമങ്ങൾ പ്രഖ്യാപനവും അതിന്റെ സംരക്ഷണത്തിന്റെ ബാധ്യതകൾ ഊന്നിപ്പറയലും സ്ത്രീ സമൂഹത്തിന്റെ സംരക്ഷണവും അതുപോലെ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ ബാധ്യതകളും ഉടമസ്ഥനായ അള്ളാഹുവും അടിമയായ മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധവുമൊക്കെ വളരെ കൃത്യമായി ആ ഹ്രസ്വമായ വളരെ ചുരുങ്ങിയ നേരത്തെ ആ പ്രഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇന്നേ ദിവസം അതുപോലെ ഈ സ്ഥലം വളരെ പവിത്രമായതുപോലെ വിശ്വാസികളെ, നിങ്ങളുടെ രക്തത്തിനും നിങ്ങളുടെ അഭിമാനത്തിനും വലിയ വിലയുണ്ട്. അതുകൊണ്ട് ഒരാളും മറ്റൊരുത്തന്റെ സമ്പത്ത് അവിഹിതമായി കൊള്ളയടിക്കുകയോ അവന്റെ അഭിമാനം ക്ഷതപ്പെടുത്തുന്ന രൂപത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകുകയോ അരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രഭാഷണത്തിൽ പ്രഖ്യാപിച്ചത് കാണാം. വസ്തൗസു ബിന്നിസാഇ ഖൈറ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഉമ്മമാർ, സഹോദരിമാർ, ജീവിത പങ്കാളികൾ എന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നിങ്ങളുമായി ബന്ധപ്പെടുന്ന നിങ്ങളുടെ മക്കളടക്കമുള്ള സഹോദരിമാരടക്കമുള്ള സർവ സ്ത്രീ സമൂഹത്തോടും വളരെ മാന്യമായിട്ടേ നിങ്ങൾ വർത്തിക്കാവൂ എന്നും ഈ പ്രഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചത് കാണാൻ കഴിയും. പലിശയുടെ വിപത്തിനെ കുറിച്ചും അതുപോലെ കൊലപാതകത്തിന്റെ ഗൗരവത്തെക്കുറിച്ചും എല്ലാം വളരെ കൃത്യമായി ആ പ്രഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന റബ്ബക്കും വാഹിദ് വഇന്ന അബാക്കും വാഹിദ് വകുല്ലുക്കും മിൻ ആദം വആദമു മിൻ തുറാബ്. വളരെ സമത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനവും ഈ പ്രഭാഷണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ വേഷഭൂഷാദിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താന സൗഭാഗ്യങ്ങളോ ഒന്നുമല്ല, നിങ്ങളിൽ ഏറ്റവും വലിയ മാന്യന്മാർ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ തഖ്വയുള്ള ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ പരിസമാപ്തിയിൽ പ്രഖ്യാപിച്ചതും നമുക്ക് കാണാൻ കഴിയും. അറഫ ദിനത്തിന് ഈ ഒരു പേര് വന്നതിന്റെ സാംഗത്യം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ നമുക്ക് കാണാൻ കഴിയും. ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബീബിയും സംഗമിച്ചത്, ഭൂമിയിലേക്ക് ഇറങ്ങി സംഗമിച്ച സ്ഥലം അതിനാണ്. അവിടെ വെച്ച് അവർ പരിചയപ്പെട്ടതുകൊണ്ട്, പുനഃസംഗമിച്ചതുകൊണ്ട് ആ സ്ഥലത്തിന് അറഫ എന്ന പേര് വന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഹജ്ജിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം ആ അറഫ്ത, അള്ളാഹുവിന്റെ ആത്മമിത്രമേ, എല്ലാം നിങ്ങൾക്ക് കൃത്യമായി ബോധ്യമായില്ലയോ എന്ന ചോദ്യം നടന്നത് ആ സ്ഥലത്ത് വെച്ചായതുകൊണ്ട് അതുകൊണ്ടാണ് ആ പേര് വന്നതെന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ജനലക്ഷങ്ങൾ പരസ്പരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് വർണ്ണമോ വർഗമോ ദേശമോ ഭാഷയോ വ്യത്യാസമില്ലാതെ എല്ലാവരും പരസ്പരം
പരിചയപ്പെടുന്ന ദിവസമായതുകൊണ്ട് ആ സംഗമം നടക്കുന്ന സ്ഥലമായതുകൊണ്ട് യൗമു അറഫ എന്നും അതുപോലെ ആ സ്ഥലത്തിന് അറഫ എന്നും പേര് വന്നിട്ടുണ്ട് എന്നും പണ്ഡിതന്മാർ അഭിപ്രായം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിലേറെ വലിയ പ്രാധാന്യം ആ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. വിശ്വാസികൾ അറഫയിൽ സംഗമിക്കുന്നവരും അല്ലാത്തവരും തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും കൃത്യമായി അള്ളാഹുവിന്റെ ദർബാറിൽ സമർപ്പിച്ചുകൊണ്ട് പാപമോചനം തേടി പാപമുക്തമായ ഒരു ജീവിതത്തിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട അതിപ്രധാനമായ ഒരു ദിവസം കൂടിയാണ് ദുൽഹിജ്ജ 9 അഥവാ അറഫ ദിനം എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടുന്ന ആളുകളിൽ രാജാക്കന്മാരുണ്ട്, ഭരണാധികാരികളുണ്ട്, ധനാഢ്യരുണ്ട്, പണ്ഡിത ശിരോമണികളുണ്ട്, ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളുണ്ട്. എന്നാൽ പാമരന്മാരും സാധുക്കളും ബലഹീനരും എല്ലാം വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട്. എല്ലാവർക്കും ഒരേ വേഷമാണ്, എല്ലാവർക്കും ഒരേ മന്ത്രമാണ്, എല്ലാവരുടെയും ലക്ഷ്യവും ഒന്നാണ്. ഏകനായ അള്ളാഹുവിന്റെ മുന്നിൽ ഞങ്ങളെല്ലാവരും സമതുല്യരാണ്. ഞങ്ങൾ ഓരോരുത്തരുടെയും ഈമാനും തഖ്വയും അടിസ്ഥാനപ്പെടുത്തിയുള്ള വിവേചനം മാത്രമേ അള്ളാഹുവിന്റെ മുന്നിൽ യാഥാർത്ഥ്യമാകുകയുള്ളൂ എന്ന വലിയ ബോധ്യത്തോടുകൂടെ ഒരേ വേഷത്തിൽ വന്നുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന സംഗമം നടക്കുന്ന ദിവസമായതുകൊണ്ട് ഹജ്ജിൽ പങ്കെടുക്കാത്ത ആളുകൾ പോലും ലോകത്തിന്റെ ഏതു ഭാഗങ്ങളിലുള്ള വിശ്വാസിയാണെങ്കിലും അന്നേ ദിവസം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും കൂടുതൽ ഇബാദത്തുകളിൽ സജീവമാകുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള ശ്രമങ്ങളിൽ മുഴുകുകയും ചെയ്യണമെന്നാണ് വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല അറഫാ ദിവസത്തെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ മഗ്രിബ് ബാങ്കിലൂടെ പ്രവേശിക്കുന്നത് ബലി പെരുന്നാളിന്റെ രാവിലേക്കാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കൾ സൂചിപ്പിച്ചതുപോലെ വർഷത്തിൽ പ്രാർത്ഥനക്ക് ഉത്തരം സുനിശ്ചിതമായി ലഭിക്കുമെന്ന് ഉറപ്പുള്ള രാത്രികളിൽ അതിപ്രധാനമായ ഒരു രാത്രി കൂടിയാണ് ബലി പെരുന്നാളിന്റെ രാവ്. അതുകൊണ്ട് പകൽ സമയത്ത് നോമ്പെടുത്ത് ഇസ്തിഗ്ഫാറിലൂടെ അള്ളാഹുവിലേക്ക് പാപമോചനം തേടി പെരുന്നാൾ ബലി പെരുന്നാളിന്റെ രാവിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ കൂടുതൽ ഇബാദത്തുകളും പ്രാർത്ഥനയുമായി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും ഹിജ്റ വർഷത്തിലെ അവസാന മാസത്തെ വളരെ ശ്രേഷ്ഠമായ ഈ ദിനരാത്രങ്ങളിൽ അള്ളാഹുവിന്റെ മുത്തഖീങ്ങളായി മാറുവാനും നമ്മൾ ശപഥം ചെയ്യണം. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൽമിന്റെ മാർഗത്തിൽ, ദീനിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കുവാനും അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ ഫലസ്തീനിലെ സഹോദരങ്ങൾക്കും അള്ളാഹു തആല ശാന്തിയും സമാധാനവും നൽകട്ടെ. ഇസ്സത്തോടെ, ഈമാനോടെ, സന്തോഷത്തോടെ ജീവിക്കുവാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹജ്ജിന് പോയവർക്ക് സമ്പൂർണമായ രൂപത്തിൽ ആരോഗ്യത്തോടുകൂടെ അള്ളാഹു സ്വീകരിക്കുന്ന വിധം ഹജ്ജിന്റെ മനാസിക്കുകൾ നിർവഹിക്കുവാനും സിയാറത്തുകളും മറ്റു പ്രാർത്ഥനകളും ഒക്കെ നിർവഹിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഹൃദ്യമായ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് പ്രാർത്ഥനാ വസീയത്തോടുകൂടി ഞാൻ വിട ചോദിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാകുമുല്ലാഹു ഖൈറ. ഉസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.